ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലം കേക്കാണ് ഇപ്പം നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മൾ ആദ്യമേ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ടു വീക്സ് ആകുമ്പോഴാണ് എടുക്കുക അതിപ്പം ത്രീ ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം ത്രീ ഡേയ്സ് ഒക്കെ കഴിഞ്ഞ് എടുക്കാം ഇവിടെ ഞാനത് ചെയ്യാനായിട്ട് അമ്പത് ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ നമ്മളിത് റമ്മിലിട്ട് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് റമ്മിൽ ഇട്ട് വെച്ചതുകൊണ്ട് വൈനിലിട്ട് വെച്ചതുകൊണ്ട് ഇതിപ്പം ഞാൻ എടുത്തത് വൈനിലിട്ട് വെച്ചതാണ് അത് നമ്മളിതുപോലെ എടുത്തിട്ട് ഒന്ന് അതിലുള്ള ജ്യൂസൊക്കെ നിറഞ്ഞു വരാൻ ഒരു അരിപ്പയിലിട്ട് വയ്ക്കാം ിതിലേക്ക് ഒരു മസാലയുണ്ട് അതായത് ശരിക്കും ജാതിക്ക ചില റെസിപ്പിയില് കാണുന്നുണ്ട് പിന്നെ സിന്നമ്മൻ കറുവപ്പട്ട അതുപോലെ ഗ്രാമ്പു ശരിക്കും എനിക്ക് തോന്നുന്നു കരുവപ്പെട്ടയും ഗ്രാമ്പു മാത്രം മതി എന്ന് തോന്നുന്നുണ്ട് ജാതിക്കയുടെ ആവശ്യമില്ലായെന്ന് എനിക്ക് തോന്നണം എനിക്ക് ഒരു പ്രാവശ്യം ഫസ്റ്റ് ടൈം ഞാൻ ഇട്ടപ്പം ഗ്രാ ജാതിക്ക് ഇട്ടില്ല അതെല്ലാം കൂടെ പൊടിച്ചേക്കാം ഇനിയിപ്പോൾ നമുക്ക് മൈ ഓൾ പർപ്പസ് ഫ്ലോറ് കേക്ക് ഉണ്ടാക്കാനുള്ള ഫ്ലോറ് ഒരു കപ്പ് അതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ പിന്നെ നമ്മൾ ഈ പൊടിച്ച മസാല എല്ലാം കൂടെ പൊടിച്ച മസാല ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ കാൽ ടീസ്പൂൺ ഇട്ടുള്ളൂ പക്ഷേ അതുപോലെ ഒരു അര ടീസ്പൂൺ ഇടാം അപ്പോൾ അത് കറക്റ്റായിട്ട് വരും ഇനി ഇതിലേക്കുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ അരിച്ചെടുക്കാം ഒരു ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഒന്ന് നന്നായി അരിക്കുക ഇനി ഇതിലേക്ക് മുട്ട ഒരു മൂന്ന് മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കുക ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ അൽപ്പാൽപ്പമായിട്ട് പഞ്ചസാര ഞാനിപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ നേരിട്ട് പഞ്ചസാര ചേർക്കുക ചെയ്യുന്നത് ഇത് പൊടിച്ചിട്ട് ചേർക്കുകയായിരിക്കും കുറച്ചും നല്ലത് പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിന് പകരം നമ്മൾ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യുന്നവരുണ്ട് ബ്രൗൺ ഷുഗർ ആകുമ്പോൾ നല്ല കളറ് കേക്കിനുണ്ടാവും ഇവിടെ ഇപ്പം നമ്മൾ കളറിന് വേണ്ടിയിട്ട് പഞ്ചസാര കരിച്ച് ചേർക്കുകയാണ് ചെയ്യണത് അത് ഞാൻ അവസാനം അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് എന്നെ ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം ബട്ടർ ബീറ്റ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് എഗ്ഗ് ചേർത്ത് ബീറ്റ് ചെയ്യും പക്ഷെ അപ്പം ഒട്ടും പ്ലഫി ആയിട്ട് വരില്ല എഗ്ഗ് അപ്പം ഞാനിതിപ്പം ഇവിടെ ആദ്യം മുട്ട ബീറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ബട്ടർ വേർ ബീറ്റ് ചെയ്തു ഇതിപ്പോൾ ഞാൻ അതിനിടയിൽ വാനില ലൈസൻസ് ഒരു ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തു ഈ ബീറ്റ് ചെയ്തതിന് ശേഷം ഞാനിത് മൊത്തം പ്ലഫി ആയതിനു ശേഷം ഇതൊന്ന് ഈ ബീറ്ററിൻ്റെ ബ്ലേഡൊക്കെ മാറ്റി കഴുകി ക്ലീനാക്കി എന്നിട്ടാണ് എങ്കിൽ ഈ ബട്ടർ ബീറ്റ് ചെയ്യണത് ബട്ടറിലേക്ക് പഞ്ചസാര പൊടിച്ച് ചേർക്കണമെന്നാണ് ഇപ്പോഴും നല്ലത് ഇത് നല്ല വൈറ്റ് കളറിൽ നല്ല ക്രീമിയായിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക ഇനി ഇതും നല്ലപോലെ ബീറ്റായതിനു ശേഷം ഈ മുട്ടയും ഇതും ഇവിടെ മിക്സ് ചെയ്യുക അതിലേക്ക് നമ്മളുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് സീവ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഈ ബട്ടർ വരുമ്പോൾ പിന്നെ ഈ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ പോയാൽ എഗിൻ്റെ പ്ലഫി ആയിട്ടുള്ള സംഭവമൊക്കെ പോവും പിന്നെ എന്താണെന്ന് വെച്ചാൽ റിച്ച് പ്ലം കേക്കിന് നമുക്ക് അത്ര സ്പഞ്ച് അങ്ങനെ ഭയങ്കര ആയിട്ട് വേണ്ട ഇച്ചിരി ഹാർഡായിട്ടാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഭയങ്കര പ്ലഫി ആവേണ്ട കാര്യവും ഇല്ല അപ്പം ഏത് മെത്തേഡിൽ വേണമെങ്കിൽ ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ ഇതാണ് നമ്മൾ ക്യാരമലൈസ് ചെയ്ത പഞ്ചസാര നല്ലപോലെ കരിച്ചെടുത്തതാണ് കേട്ടോ ഇതിനേക്കാളും കുറച്ചുകൂടെ ബ്രൗൺ കളർ വേണം നല്ല ഡാർക്ക് റിച്ച് പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡാർക്ക് കളറിൽ വരില്ലേ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഡാർക്ക് ആക്കണം എന്ന് തോന്നുന്നുണ്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു സാധാ പ്ലം കേക്കിൻ്റെ ഒരു ബ്രൗൺ കളറേ വരുള്ളൂ ഇത് തന്നെ ബ്രൗൺ ഷുഗർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും നല്ല കളറ് കിട്ടും തോന്നുന്നുണ്ട് അത് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല ഇനി ഇതിലേക്ക് ഞാൻ കോൺ സൺഫ്ലവർ ഓയിൽ സോറി സൺഫ്ലവർ ഓയില് ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഉണ്ട് സ്റ്റിൽ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ നല്ല മോയ്സ്റ്റർ ആയിട്ട് വരും എന്നാണ് പറയുന്നത് ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് ഒരു വണ്ണിലിട്ടിട്ട് സ്പീഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ഇപ്പോൾ ഇതൊരു അരക്കപ്പ് നട്ട്സ് ഉണ്ട് വാൾനട്ട് ഉണ്ട് ബദാം ഉണ്ട് ഉണ്ട് ഇതൊക്കെ ചോപ്പ് ചെയ്തെടുക്കുക ചെയ്തിട്ട് അരിഞ്ഞിന് കത്തി വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കുക ചെയ്തത് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞ് പോവും അങ്ങനെ ചെയ്യേണ്ട എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടായിരിക്കും ഒരു രണ്ട് ടേബിൾ സ്പൂൺ പൊടി നമ്മുടെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക അതായത് കേക്ക് ഉണ്ടാക്കാൻ ഏതെടുത്ത് അത് തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക എന്നിട്ടത് നമ്മളുടെ ഈ ബീറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന കേക്ക് ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല കട്ട് കട്ടിയായിട്ട് വരും ഡോൺ വരും നമുക്ക് ഈ മാ ഇതിൻ്റെ ബാറ്റർ ഇതുപോലെ നല്ല കട്ടിയായിട്ടാണ് വേണ്ടത് പറഞ്ഞല്ലോ നമുക്ക് ഈ കേക്ക് സോഫ്റ്റ് കേക്കല്ല പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ ഇച്ചിരി ഹാർഡായിട്ട് വരിക അപ്പോൾ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതി തന്നെ വേണം പിന്നെ ഒത്തിരി ലൂസൊക്കെ ആകുമ്പോൾ പിന്നെ ഗെയിം നട്ട്സ് താഴെ പോലും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതാകുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ഫ്രൂട്ട്സും ഒക്കെ കിട്ടും ഇപ്പം ഞാനിതിൻ്റെ ഒന്ന് ഇളക്കാനുള്ള ഇതുവിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ കാരമ സിറപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാല് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് അതാണ് ക്യാരമൽ സിറപ്പ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇപ്പം രണ്ട് ഗ്ലാസിൻ്റെ കേക്ക് കേക്ക് ടിൻ അല്ല ആക്ച്വലി ഇത് നമ്മളുടെ ടിഫിൻ ബോക്സാണ് അതാണെങ്കിലും അത് ഓവൻ പ്രൂഫ് പ്രൂഫായിട്ടുള്ളതിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഗ്രീസ് ചെയ്തിട്ടുണ്ട് ബട്ടർ വെച്ചിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട് ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടുണ്ട് നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക കേക്ക് ബാറ്റർ ആക്കിയതിന് ശേഷം നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിലത്തെ എയർ ബബിൾസൊക്കെ കുറേ റിലീസായി പോകുകയുള്ളൂ ഈ ചെറിയ ഈ കേക്ക് ടിൻ ഞാൻ എനിക്കൊരു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ ബേക്കായി കിട്ടി പക്ഷേ വലിയ കേക്ക് ടിൻ ഒരു അര ലിറ്റർ വരുന്ന ആ കേക്ക് ും കുറച്ചും കൂടെ ടൈം എടുത്തു ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ്സോളം എടുത്തു ഇപ്പം ഇത് നമ്മൾ ഗ്യാസ് സ്റ്റൗവിലാണ് ഇതുപോലെ ഒരു അലുമിനിയം പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ രണ്ട് തട്ടി വയ്ക്കുക നേരിട്ടിട്ട് ചൂടി നമുക്ക് അടിക്കരുത് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത് സംഭവം വയ്ക്കുക അടച്ചു വെച്ചിട്ട് വേവിക്കുക അതായത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിടുക എന്നിട്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ ചിലപ്പോൾ എടുത്തുനിന്ന് വരും ഈ ടൈപ്പ് കേക്ക് ആയതുകൊണ്ട് അറിയതിന് ശേഷം ഈ റമ്മ് അല്ലെങ്കിൽ വൈൻ ഏതാണോ എടുത്തിരിക്കുന്നത് അത് നമ്മൾ സോക്ക് ചെയ്തിരുന്നു ഊറി വന്നതുണ്ടാവും അത് ഇതിലിങ്ങനെ റബ്ബി ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് ക്ലോസ് യൂസ് ചെയ്ത് ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് എടുത്തു വയ്ക്കാം അപ്പോൾ ഒരു മൂന്ന് ദിവസം നാലു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മന്ത് ഇരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഡെയിലി ഇതുപോലെ എടുത്തിട്ടൊന്ന് ഈ ഇത് ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ നാളിരിക്കും എന്നാണ് പറയുന്നത് ഇനി നമ്മളുടെ ക്യാരമലൈസ് ചെയ്യുന്നത് പഞ്ചസാര ഇതുപോലെ ഒരു അലുമിനിയത്തിൻ്റെ ചീനച്ചട്ടി എടുക്കുക അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ട് അത് ആദ്യം ഒന്നും ചേർക്കണ്ട അതിങ്ങനെ മെൽറ്റ് ആയിട്ട് ഇതുപോലെ ഒരു ബ്രൗൺ കളറിൽ വരും ഇത്ര ആയതുകൊണ്ട് ഒന്നും ആയിട്ടില്ല നമുക്ക് വേണ്ടത് ഇത് ഇനി ചെറു ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചെറിയ ഫ്ലെയിമിലോട്ട് ഇടുക എന്നിട്ട് ഇത് പതയാൻ തുടങ്ങി ഇതാണ് അതിൻ്റെ മെയിൻ സ്റ്റേജ് ഇതിങ്ങനെ നന്നായിട്ടങ്ങ് പതഞ്ഞ് വരും ആദ്യം ബ്രൗൺ ആകുമ്പോൾ ആയിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഇതിങ്ങ് ചെറിയ ിൽ ഇടുമ്പോൾ ഇതിങ്ങനെ നന്നായിട്ടങ്ങ് പതഞ്ഞു വരും നല്ലപോലെ പതയുന്നുണ്ട് ഇവ നമ്മൾ ചെറിയ ഫ്ലെയിമിലിടുന്നത് കേട്ടോ ഫ്ലെയിം ചൂട് കുറയാൻ പറയുക ഇതിലേക്ക് ഇരിക്കുക ഇനി ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കും ഇപ്പം അതിൻ്റെ കളർ ഒന്നും കൂടെ ഡാർക്ക് ബ്രൗൺ ആയി നിങ്ങൾക്ക് നല്ല ബ്രൗൺ കളർ വേണമെങ്കിൽ ഒന്നും കൂടെ കരിച്ചോളൂ പഞ്ചസാര കരിച്ച് ചേർക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല ബട്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കണത് പ്ലസ് അതിന് ഒരു കരിപ്പ് ടേസ്റ്റും വരും ഇതിലേക്ക് ചൂടുള്ള വെള്ളമാണ് ഒഴിക്കണത് കേട്ടോ തണുത്തുള്ള ഒരു കാരണവശാലും ഒഴിക്കരുത് ചെറു ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കുക അതായത് വെള്ളം തിളച്ചിട്ട് ജസ്റ്റ് ഓഫ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ചൂട് ുള്ള വെള്ളം തിളച്ച വെള്ളം ഒഴിക്കണമൊന്നുമില്ല ഇത് ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് വെള്ളം ഒഴിച്ചത് അപ്പോൾ ഞാൻ ചെറിയ ഫ്ലെയിമിലോട്ട് ആക്കി പത അങ്ങനെ പതഞ്ഞു വരുമ്പോൾ നമ്മൾ തീ കുറച്ചിട്ടു വെള്ളം ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ചൂടുവെള്ളം ഒഴി പിന്നെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കാം അതാണ് അത്രയുള്ള പരിപാടി ഇപ്പം ഇങ്ങനെ ഒഴിക്കാൻ പറ്റുന്ന ഒരു പാഗത്തിൽ ഓഫ് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ താങ്ക്